മന്ത്രിസഭായോഗത്തിലും കൈവിട്ടതോടെ പ്രതിഷേധം ശക്തമാക്കി. പി എസ് സി ഉദ്യോഗാർത്ഥികൾ റാങ്ക് പട്ടിക നീട്ടാനോ തസ്തിക സൃഷ്ടിക്കാനോ തീരുമാനമില്ലെങ്കിൽ സമരത്തിന്റെ രൂപം മാറുമെന്ന് എൽ ജി എസ് ഉദ്യോഗാർത്ഥികൾ വ്യക്തമാക്കി. പ്രതിഷേധങ്ങളുടെ ഭാഗമായി ഉദ്യോഗാർത്ഥികൾ മുട്ടിലിഴഞ്ഞും യാചിച്ചും സമരം തുടരുകയാണ്. സെക്രട്ടേറിയറ്റ് പടിക്കൽ ഇന്നും സമര പരമ്പരയ്ക്കാണ് വേദിയായത്. മന്ത്രിസഭായോഗ തീരുമാനം വന്നതോടെ സെക്രട്ടേറിയറ്റ് സാക്ഷ്യം വഹിച്ചത് ഭിക്ഷയാചിച്ചും മുട്ടിലിഴിഞ്ഞുമുള്ള സമരത്തിന്. തങ്ങളെ വഞ്ചിച്ച സർക്കാരിനെതിരെ സമരം ശക്തമാക്കാനാണ് ഉദ്യോഗാർത്ഥികളുടെ തീരുമാനം. സമരം ശക്തമാക്കാൻ അങ്ങനെ കൊണ്ടുപോകരുത്. ഇനി ഇതിനപ്പുറം ഞങ്ങൾ എന്തോ ചെയ്യണ്ടേ? ഞങ്ങളുടെ ജീവനാണോ വേണ്ടേ? ഇനി അതിൽ കൂടുതൽ എന്തോ ചെയ്യണ്ടേ? മാസ്ക് മുഖത്തിട്ടിട്ടുണ്ട്, പക്ഷെ എല്ലാരും തുപ്പുന്ന തറയിൽ ഞങ്ങൾ തൊട്ടില്ലേ? ഇതിൽ കൂടുതൽ എന്തോ ചെയ്യണ്ടേ? ഇനി ഒന്നും ചെയ്യാനില്ലല്ലോ. ഞങ്ങളുടെ മരണമാണോ ആഗ്രഹിക്കുന്നതെന്നൊന്ന് പറയണം. റാങ്ക് ഹോൾഡേഴ്സിന് പിന്തുണയുമായി യുവമോർച്ചയും ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസും എത്തി. മുഖ്യമന്ത്രി ലക്ഷണമൊത്ത ഫാസിസ്റ്റ് ഭരണാധികാരിയാണെന്ന് അദ്ദേഹം വിമർശിച്ചു. ഈ ഉദ്യോഗാർത്ഥികളോട് ഒരു ചർച്ചയ്ക്ക് പോലും കേരളത്തിലെ മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല. ഇയാൾ ജനാധിപത്യ സംവിധാനത്തിലെ മുഖ്യമന്ത്രിയാണോ, ഫാസിസ്റ്റ് മുഖ്യമന്ത്രിയാണോ ഇത്? എത്ര ദിവസമായി ഇവിടുത്തെ തൊഴിലരഹിതരായ ചെറുപ്പക്കാര് സമരരംഗത്ത്. യുവാക്കളോടുള്ള സർക്കാർ അവഗണന പിൻവലിക്കണമെന്നും ഇല്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്നും യുവമോർച്ച സംസ്ഥാന അധ്യക്ഷൻ പ്രഫുൽ കൃഷ്ണൻ പറഞ്ഞു. ഇവിടുത്തെ യുവതീ യുവാക്കളുടെ ഒരു തരത്തിലുമുള്ള കണ്ണുനീര് അത് കാണാൻ മുഖ്യമന്ത്രി തയ്യാറാകുന്നില്ല. യുവമോർച്ച ശക്തമായിട്ട് മുഖ്യമന്ത്രിയുടെ ഇത്തരം നിഷേധാത്മകമായ നിലപാടുകൾ പ്രതിഷേധിച്ച് എൽ ഡി എഫ് സർക്കാരിൻ്റെ നെറികേടുകൾക്കെതിരെ നാളെ സെക്രട്ടേറിയറ്റിലേക്ക് വലിയ രീതിയിലുള്ള മാർച്ച് യുവമോർച്ച സംഘടിപ്പിച്ചിരിക്കുകയാണ്. സി പി ഒ റാങ്ക് ഹോൾഡേഴ്സ് ആരംഭിച്ച നിരാഹാര സമരവും തുടരുകയാണ്. ചർച്ചയ്ക്ക് പോലും തയ്യാറാകാത്തതിലെ പ്രതിഷേധവും ഉദ്യോഗാർത്ഥികൾ പങ്കുവയ്ക്കുന്നു. ഇന്നലെ മുതൽ ഞങ്ങൾ നിരാഹാര സമരമാണ് തുടങ്ങിയിരിക്കുന്നത്. ഇത്രയും പേർ ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല. ഞങ്ങളുടെ നില അത്രയും അവശ നിലയിലാണ് ഞങ്ങളുള്ളത്. ഒന്നോ രണ്ടോ പേരാണെങ്കിൽ ഇതിപ്പോൾ നീതിക്ക് വേണ്ടിയിട്ടുള്ള ഇത്രയും പേര് പറയുമ്പോൾ എന്നിട്ട് സർക്കാർ ഒന്നും തിരിഞ്ഞു നോക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ മരണം വരെ ഞങ്ങൾ പോരാടും. നീതി കിട്ടുന്നതുവരെ ഞങ്ങൾ പോരാടുന്നുള്ളതാണ് ഉറച്ച തീരുമാനത്തിലാണ് ഞങ്ങളുള്ളത്. ഇനി ഞങ്ങൾക്ക് നീതി കിട്ടാതെ ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങുന്നില്ല. ഇവിടെ തന്നെയുണ്ടോ ഭരണസ്ഥിരാ കേന്ദ്രത്തിൻ്റെ മുന്നിൽ ഇങ്ങനെ കിടക്കാൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. ഉദ്യോഗാർത്ഥികളോടുള്ള സർക്കാർ നിലപാട് മാറും വരെ സമരം ശക്തമാകും. ബുധനാഴ്ചത്തെ മന്ത്രിസഭായോഗമാണ് ഇനി ഇവരുടെ പ്രതീക്ഷ. ജനം, തിരുവനന്തപുരം.